നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. സുനന്ദ പുഷ്കർ കേസിൽ ശശി തരൂർ പ്രതിയാവില്ല. തരൂരിനെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പോലീസും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഉത്തരവ് ദില്ലി റോസ് അവന്യൂ കോടതിയുടേതാണ്. ഇതിനു മുൻപ് തന്നെ വിധി പറയാനായി മൂന്ന് തവണ തീയതി നിശ്ചയിച്ചെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. ഒടുവിൽ കേസ് മാറ്റിയത് ജൂലൈ 27 ആയിരുന്നു. അതേസമയം കേസിൽ പുതിയ അപേക്ഷകളൊന്നും സ്വീകരിക്കില്ലെന്ന് കഴിഞ്ഞ തവണ കോടതി വ്യക്തമാക്കിയിരുന്നു. ശശി തരൂരിനെതിരെ ആത്മഹത്യാ പ്രേരണക്കും അതുപോലെ ഗാർഹിക പീഡനത്തിനും കുറ്റം ചുമത്തണമെന്നതാണ് പോലീസ് ആവശ്യമായി ഉന്നയിച്ചിരുന്നത്. എന്നാൽ സുനന്ദ പുഷ്കർ ദുരൂഹ മരണ കേസിൽ ഭർത്താവും എംപിയുമായിരുന്ന ശശി തരൂരിനെ കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി റോസ് അവന്യൂ കോടതി ഇന്നായിരുന്നു വിധി പറഞ്ഞത്. അഡീഷണൽ സെഷൻ ജഡ്ജ് ഗീതാഞ്ജലി ഗോയയാണ് വിധി പ്രസ്താവിച്ചിരുന്നത്. അതേസമയം മൂന്ന് തവണ കേസ് വിധി പറയുന്നതിനായി മാറ്റിവെച്ചിരുന്നു. മാത്രമല്ല കേസിൽ കൂടുതൽ വാദങ്ങൾ സമർപ്പിക്കാൻ അനുമതി തേടി ഡൽഹി പോലീസ് നേരത്തെ തന്നെ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഡൽഹി പോലീസിന് കൂടുതൽ കാര്യങ്ങൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ സമർപ്പിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ വ്യക്തമാക്കിയ കോടതി ഇനിയൊരു അപേക്ഷയ്ക്ക് അനുമതി നൽകില്ലെന്നും വ്യക്തമാക്കുകയാണ്. മാത്രമല്ല ശശി തരൂരിനെതിരെ കൊലക്കുറ്റം അതുപോലെ കൊലക്കുറ്റം ചുമത്തിയില്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ ഗാർഹിക പീഡന കുറ്റങ്ങൾ ചുമത്തണമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ അതുൽ ശ്രീവാസ്തവ വാദിച്ചിരുന്നത്. എന്നാൽ സുനന്ദ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നായിരുന്നു സുനന്ദയുടെ സഹോദരനായ ആശിഷ് ദാസ് കോടതിയിൽ മൊഴി നൽകിയിരുന്നത്. മരണത്തിൽ തരൂരിന് പങ്കില്ലെന്ന് സുനന്ദയുടെ മകനായ ശിവ് മേനോനും വ്യക്തമാക്കിയിരുന്നു. സുനന്ദയുടെ കുടുംബവും സുഹൃത്തുക്കളും അവർ ആത്മഹത്യ ചെയ്യില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം എങ്ങനെയാണ് ചുമത്താനാകുമെന്നായിരുന്നു തരൂരിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിസാഖ് പഹുയുടെ വാദം. ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും മറ്റ് മെഡിക്കൽ റിപ്പോർട്ടുകളും സുനന്ദയുടെ മരണം ആത്മഹത്യയോ കൊലപാതകമോ അല്ലെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളായി അന്വേഷിച്ചിട്ടും മരണകാരണം കണ്ടെത്താൻ പ്രോസിക്യൂഷന് ഇതുവരെ സാധിച്ചിട്ടില്ല. സുനന്ദയുടേത് ആകസ്മിക മരണമായി കണക്കാക്കുമെന്നും തരൂർ വാദിച്ചിരുന്നു. ഡൽഹിയിലെ ആഡംബര ഹോട്ടലിൽ 2014 ജനുവരി 17 തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം കൊലപാതകമാണെന്ന് അവകാശപ്പെട്ടെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഒടുവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചേർത്ത് 2018 മെയ് 15 കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. IPC 306 ആത്മഹത്യാ പ്രേരണ, 498A ഗാർഹിക പീഡനം എന്നീ കുറ്റമായിരുന്നു തരൂരിനെതിരെ ചുമത്തിയത്. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് ശശി തരൂർ കുറ്റവിമുക്തനായെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ശശി തരൂർ പ്രതികരിച്ചിരിക്കുകയാണ്. ശശി തരൂർ പറഞ്ഞത് ഇങ്ങനെയാണ്: 7 വർഷത്തെ വേട്ടയാടലുകൾ അവസാനിച്ചിരിക്കുകയാണ്, നീതിപീഠത്തിന് നന്ദി. ഇങ്ങനെയായിരുന്നു ശശി തരൂർ പ്രതികരിച്ചത്.